എംസി വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിൻ്റെ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസിൽ ഒരു ഇൻക്യുബേറ്ററിൽ എങ്ങനെ മുട്ട വിരിയുന്നു എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് കാണിച്ചത്. അതായത് ലൈവായിട്ട് താറാവ് മുട്ട വിരിയുന്ന താറാവ് മുട്ട വിരിയുന്നതാണ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അന്നുണ്ടാക്കിയിരുന്നത് ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ സാധാ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയത്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാച്ചിങ് ലഭിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഒരു സാധാ ഹോം തിയേറ്ററിൻ്റെ പെട്ടിയാണ്. ഇത് ചെരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഹൈറ്റ് കൂടുതലും ഹൈറ്റ് കിട്ടുന്ന രീതി, അതായത് നീളം ഹൈറ്റ് ആക്കിയിട്ടും വീതി കമ്മിയുള്ള, അങ്ങനെ ചെരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ അതിനുള്ളിൽ സ്ഥലം ലഭിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് അധികം പൈസ ഒന്നും ചിലവായിട്ടില്ല. ഏകദേശം 400 രൂപയോളം, 200 രൂപ അതിൻ്റെ സെറ്റിങ്സിനുള്ള ചിലവും 200 രൂപ ഇതിൻ്റെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാങ്ങാനുള്ള ചിലവും. അത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. ആകെ 400 രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. നമുക്കിത് അഴിച്ചു നോക്കാം. ഇത് ടൈറ്റ് ആകാൻ വേണ്ടി ഒരു കയർ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കയർ നമുക്ക് അഴിച്ചു നോക്കാം. അപ്പോൾ അഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എയർ ടൈറ്റ് ആകാൻ വേണ്ടി ഞാൻ ഇൻസുലേഷൻ കൂടി നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസുലേഷൻ എടുക്കുന്നതോടെ ഡോറ് തുറക്കാൻ കഴിയും. രണ്ട് പോർഷനായിട്ട് നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ അലുമിനിയം ഫോയിൽ പേപ്പർ അടക്കാനാണ്. നമ്മൾ ഫുഡെല്ലാം പൊതിയുന്ന അലുമിനിയം ഫോയിൽ പേപ്പർ ഞാൻ ഈറ്റ് പുറത്തേക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡോറ് ചെറുതായിട്ട് തുറക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ പ്രശ്നം നമുക്ക് നോക്കാം. അപ്പോൾ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ വളരെ ചെറിയ പൈസക്ക് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. മുമ്പത്തെ ഇതിൽ നിന്നും മുമ്പ് ഉപയോഗിച്ച ഇൻക്യുബേറ്ററിലെ ഇങ്ങോട്ട് റീസെറ്റ് ചെയ്താണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് ഞാൻ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2-3 തട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് താഴെ നമുക്ക് താഴെ ഉണ്ടായിരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ ഇതാക്കി ഞാൻ കമ്പി ഉപയോഗിച്ച് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം വെള്ളം താഴത്തെ ഏറ്റവും താഴെയാണ് വെള്ളം വെക്കുന്നത്. അപ്പോൾ അത് വെള്ളം അവിടെ സേഫായിരിക്കാനും വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അവിടെയും നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. 3 പോർഷനായിട്ട് താഴെ ഭാഗത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കമ്പ്യൂട്ടറിൽ നിന്നും അഴിച്ചെടുത്ത CPU നിന്നും അഴിച്ചെടുത്ത ഫാന് വെച്ചിട്ടുണ്ട്. ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. 2 ബൾബാണ് നമ്മളിതിൽ മൊത്തം വെച്ചിട്ടുള്ളത്. താഴെ ഒരു ബൾബുണ്ട്. അതുപോലെ തന്നെ മുകളിലും ഒരു ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബൾബ് കൂടാതെ നമ്മളിത് 3 തട്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 9mm ഉള്ള പൈപ്പ്, അത് ഏകദേശം 2 ലെങ്ത് പൈപ്പ് ഞാൻ മേടിച്ചിരുന്നു. പക്ഷെ അതിന് 1.5 ലെങ്ത് പൈപ്പേ ചിലവായിട്ടുള്ളൂ. 9mm പൈപ്പാണ് ഈ കാണുന്നത്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മുകളിലെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പോർഷൻ സെറ്റ് ചെയ്യാനായിട്ട് 4 എൽബോ വേണം. ഇപ്പോൾ കാണിക്കുന്ന ആ എൽബോ 4 എണ്ണം മേടിക്കണം. ഒരു പോർഷൻ നമുക്ക് 3 എണ്ണം ആയതുകൊണ്ട് 12 എണ്ണം മൊത്തം മേടിച്ചിട്ടുണ്ട്. നമുക്ക് 12 എണ്ണം മേടിച്ചിട്ടുണ്ട്. കൂടാതെ ടി ആണ് ടി പോർഷൻ നമുക്ക് താഴത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഒരു ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പുറത്തുപ്പുറത്തും 2 സൈഡിൽ പിന്നെ ഒരു ബോക്സ്, 3 പോർഷൻ ആയതുകൊണ്ട് ബോക്സ്. ഇത് പ്ലസ് ആണ്, പക്ഷെ അത് ബോക്സ് ആയിട്ടേ ലഭിക്കുള്ളൂ. ഇതിനും 12 രൂപയോളം മാത്രമേ ഉള്ളൂ. വലിയ വിലയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ എൻ്റെ വീട്ടിൽ കിടന്നിരുന്നാണ് പൈസ ഒത്തു മേടിച്ചല്ല ഗ്രില്ലിൻ്റെ കഷ്ണം ഞാൻ ടാഗ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്കിത് 2 രീതിയിൽ വെക്കാം. അപ്പം ഞാൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ ശരിക്കും ഞാൻ താഴ്ഭാഗം ചെരിച്ച് വെക്കുകയായിരുന്നെങ്കിൽ മുട്ട ലോക്കാവുന്ന രീതിയിൽ നമുക്ക് വെക്കാം. 2 രീതിയിൽ വെക്കാം. ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്തെന്ന് മാത്രം, ഈ ഇങ്ങനെ ചെക്ക് ചെയ്തെന്ന് മാത്രം. നമുക്കിതിൽ ഏകദേശം ഒരു 100 മുട്ടോളം വെക്കാൻ കഴിയും. കാരണം അത്രയും സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ 35 മുട്ടോളമാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉൾഭാഗത്ത് സെറ്റ് ചെയ്യാനെങ്കിൽ മുട്ട വെക്കാനും കുറച്ചുകൂടി കൂടുതൽ മുട്ട വെക്കാനും കഴിയും. അത് ലോക്കായിരിക്കും ചെയ്യും. പുറത്തേക്ക് തള്ളിപ്പോവാനുള്ള സാധ്യത വളരെ കമ്മിയാവും. പിന്നെ താഴ്ഭാഗത്തും നമുക്ക് മുട്ട വെക്കാനുള്ള കൂടുതൽ സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ വെള്ളം വെച്ച ഏറ്റവും താഴെ പോർഷനിലും നമുക്ക് മുട്ട വെക്കാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ തെർമോക്കോൾ, ഈ കാർഡ്ബോർഡ് പെട്ടിയിലും 4 സൈഡും തെർമോക്കോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ പൈപ്പ് ഉപയോഗിച്ച് ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ബൾബ്, 2 ബൾബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ബൾബ് പോയാലും ഒരു ബൾബ് നിൽക്കും. പക്ഷെ 2 ബൾബും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ഹീറ്റ് വരുന്ന രീതിയിലാണ്. ഈ 2 ബൾബും നമ്മൾ
ഒന്നിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ട് ബൾബും ഒന്നിച്ച് വന്നതിന് ശേഷം ദാ ഒരു വയർ ഇങ്ങോട്ട് എടുത്തു, വയറെടുത്ത് താഴ്ന്നു കൊടുത്തിട്ട് നമ്മളത് സാധാരണ ഇൻസുലേഷൻ ചെയ്യുന്നതിന് പകരം ഒരു വെള്ള, ഇത് നമുക്ക് കടകളിൽ പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും, വലിയ വിലയൊന്നുമില്ല, 2 രൂപയുള്ളൂ, അങ്ങനത്തെ സാധനം വാങ്ങാൻ കിട്ടും. അതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിരുന്നത്. തെർമോസാറ്റിൽ നിന്ന് കണക്ട് ചെയ്തു, പിന്നെ തെർമോസാറ്റിൽ നിന്ന് നെക്സ്റ്റ് 12 വോൾട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ 12 വോൾട്ടിന്റെ CPU എന്ന് വെച്ചെടുത്ത ഫാനും അഡാപ്റ്ററും കണക്ട് ചെയ്ത്, കറണ്ടിലേക്ക് പോകുന്ന കണക്ടും അഡാപ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് വയറ് നമ്മൾ കൃത്യ വേറൊരു ലൈൻ ഇട്ടിട്ട് അത് കറണ്ടിലേക്ക്, അതായത് ബൾബിന്റെ എടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് കണക്ഷനാണ് നമ്മൾ എന്താ അവർ ഇതും കറണ്ടിലേക്ക് പോകുന്നതാണ് ഇതിന്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ഈ പറഞ്ഞ നമ്മൾ ഞാൻ മുമ്പ് ഉണ്ടാക്കിയത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് എൻ്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് കമ്മിയായിട്ട് തോന്നാം, കാരണം ഞാൻ എത്രയും പെർഫെക്ഷൻ എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫെക്ഷനോട് ചെയ്യാൻ വിടും. വേണമെങ്കിൽ കാർഡ്ബോർഡ് പെട്ടിയുടെ ഹൈറ്റിനനുസരിച്ച് 3-4 സ്റ്റെപ്പാക്കി ചെയ്യാം, അതിനനുസരിച്ച് ബൾബ് സെറ്റ് ചെയ്യണമെന്ന് മാത്രം, ഒരുപാട് അപ്പൊ നടുവിലൂടി ബൾബ് സെറ്റ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പൊ ഈ മുട്ടയിലൊക്കെ ഒരു മാർക്കിംഗ് കാണാം, 2 എന്നുള്ളത്, അത് മുട്ട തിരിച്ചു വെക്കാനുള്ള ഇതിനാണ്. അതായത് ആ താഴെ 1 എന്നുണ്ട്, മുകളില് 2 എന്നുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചു വെക്കാനോ 1, അപ്പൊ തിരിച്ചു വെക്കാനും എളുപ്പത്തിന്. അപ്പൊ 1 ആയി കഴിഞ്ഞാൽ നമ്മളത് ഇടയ്ക്ക് മുട്ട തിരിച്ചു വെക്കണമല്ലോ. അപ്പൊ അത് അറിയാനും പെട്ടെന്ന് ഏതൊക്കെ മുട്ട തിരിച്ചു വെച്ചു ഏതൊക്കെ മുട്ട തിരിക്കാത്തതൊക്കെ അറിയാനും ഈസി ആയിട്ട് ചെയ്യാനും വേണ്ടിയാണ് അങ്ങനെ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു നമുക്ക് മുകളിലെ തട്ട്, ഈ താഴത്തെ തട്ട് സേഫ് ആണ്, നമുക്ക് മുകളിലത്തെ തട്ടിനേക്കാളും താഴത്തെ തട്ട് സേഫ് ആണ്. ഇപ്പം ഇതിൽ വെള്ളം കമ്മിയായിട്ടുണ്ട്, അപ്പം നമുക്ക് വെള്ളം ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം മുകളിലത്തെ തട്ടിൽ നമുക്ക് മുട്ട വിരിയുന്ന സമയത്ത് ആ ബൾബിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മുട്ട വിരിയുന്ന സമയം നമുക്ക് ആ മുട്ടകളെല്ലാം തന്നെ താഴേക്ക് ഇതാക്കാം. ഇപ്പം ഇത് സെൻസറാണ്, ഞാൻ ഈ മുട്ട ഇരിക്കുന്ന സെക്കൻഡ് ലെയറിലാണ് സെൻസർ, തെർമോസാറ്റിൻ്റെ സെൻസർ കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ 37.5 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്താണ് മൊത്തം അങ്ങനെ ആയിരിക്കും, ഫാൻ വെച്ച കാരണം എയർ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, എങ്കിലും നമ്മൾ ആ ഭാഗത്താണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേ ഇത് തന്നെ ആയിരിക്കും, സെൻസർ അവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് മുട്ട വിരിയുന്ന സമയത്ത് നമുക്ക് മുകളിലത്തെ പോർഷനിലെ മുട്ട താഴേക്ക് വെക്കുകയാണെങ്കിൽ വിരിയുന്ന കുട്ടികൾക്ക് ബൾബിനടുത്തേക്ക് പോവാത്ത അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിരിഞ്ഞെടുക്കാൻ സാധിക്കും. ആ സമയത്ത് വിരിയാൻ ആ ടൈം വരുമ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങി വെക്കാം. ഇപ്പൊ ഇതാ മുകളിൽ നമ്മൾ ഏകദേശം താഴെയുമായിട്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ ഇപ്പൊ ഇതെല്ലാം ബോക്സ് എല്ലാം നമുക്ക് വളരെ ചെറിയ പൈസക്ക് മേടിക്കാൻ കിട്ടും, ഈ പൈപ്പ് എല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രില്ല് അത്യാവശ്യം ചെറിയ രീതിയിൽ, അതിപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഏതൊരു വർക്കിന് കൊടുന്ന് ബാലൻസ് വന്ന ഗ്രില്ലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബൾബിൻ്റെ ഹീറ്റ് രണ്ട് സ്ഥലത്തൊന്നും വരുന്നതുകൊണ്ട് ഒരേ പോലെ ഹീറ്റ് അടിയിലും മുകളിലും ലഭിക്കും. അതുകൊണ്ട് മുട്ട ഹാച്ച്, അതായത് നല്ല രീതിയിൽ മുട്ട രണ്ട് സ്ഥലത്തുനിന്നും ചൂടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് പെർഫെക്റ്റ് എൻ്റെ രീതിക്ക് അനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇത് തലതിരിച്ച്, ഞാനിപ്പോൾ ഈ സെറ്റ് ചെയ്തതിനെ തലതിരിച്ച് വെക്കുകയാണെങ്കിൽ അതിന് ഇടയിൽ ഓരോ ലെയർ കൂടി ഇതുപോലെ കമ്പി കൊടുക്കുകയാണെങ്കിൽ അതിലിങ്ങനെ മുട്ട വരിവരിക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ഞാൻ എങ്ങനെ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കാത്ത, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സ്റ്റെപ്പ് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം 4 എൽബോ വെച്ച് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലെയർ ഉണ്ടാക്കിയെടുത്ത് അത് അതിലേക്ക് തള്ളി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നെറ്റ് ടാഗ് ചെയ്ത് നിർത്തുക, അതൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. തെർമോകോള് ഒരു ബോക്സിൽ എങ്ങനെ ഒട്ടിച്ച് നിർത്താം എന്നുള്ളതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. തെർമോകോളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമോ, കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവെച്ചത്, കാരണം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ താഴെയാണ് ഫാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഇരിക്കാനും പൊസിഷനൊക്കെ കൃത്യമായി താഴെയാണ്, നല്ലത് താഴെയാണ്, അതുകൊണ്ടാണ് താഴെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം കുറയുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഹ്യൂമിഡിറ്റി അതിനനുസരിച്ച്, വെള്ളം കൂടുന്നതിനനുസരിച്ച് ഹ്യൂമിഡിറ്റി കൂടും, വെള്ളം കുറയുന്നതിനനുസരിച്ച് ഹ്യൂമിഡിറ്റി കുറയും. നമുക്ക് വിരിയാൻ നേരത്ത് ഹ്യൂമിഡിറ്റി കൂടുതൽ വിട, അപ്പോൾ ആ സമയത്ത് വെള്ളം കൂടുതൽ അതിൽ കൂടുതൽ പരന്ന പാത്രമൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ നിലവിൽ മുമ്പത്തേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെ എത്രത്തോളം മുട്ട വിരിയും എന്താണ് ഉണ്ടാവുക എന്നതിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ അതിന് ശേഷം വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ല രീതിയിൽ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക്, കാരണം ഇത് അതിൻ്റെ മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.
ഈ അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് പുറത്ത് പോവില്ല. നമ്മൾ ഈ ഡോറ് തുറക്കും അടയ്ക്കും ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പുറത്ത് പോകാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, അത് എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഹോള് എപ്പോഴും ഉണ്ടാക്കിയിരുന്നത്. കാരണം പുറത്തുനിന്ന് നല്ല വായു ഉള്ളിലേക്ക് കയറാനായിട്ടാണ്. നമുക്ക് ഇത് എയർ ടൈറ്റ് ആയിരിക്കണം. ആ എയർ ഡോറ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് മൂന്നോ നാലോ തട്ടുകളായിട്ട് അല്ലെങ്കിൽ അതിന് കാർബോർഡ് പെട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് തട്ടുകളാക്കി എടുക്കാൻ കഴിയും. ഇതിലിപ്പോൾ ഏകദേശം 100 മുട്ടോളം വെക്കാൻ കഴിയും. 35 മുട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ അത്രയും വെക്കാത്തതിൻ്റെ എത്രത്തോളം ഇതിൽ എത്ര പെർസെൻറ്റേജ് ലഭിക്കും എന്നറിയില്ല. അപ്പോൾ അത് ഇതും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇപ്പം ഈ മുട്ടയിൽ കരിങ്കോഴിയുടെ മുട്ട ഇപ്പോൾ ഹീറ്റ് നന്നായിട്ടുണ്ട്. ഇതിപ്പോൾ കരിങ്കോഴിയുടെ മുട്ടയും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നാടൻ കോഴിയുടെ മുട്ട വെച്ചിട്ടുണ്ട്, ഗിനിയുടെ മുട്ട വെച്ചിട്ടുണ്ട്. ഇത്രയും മുട്ടകൾ, കോഴിമുട്ട മാത്രമേ ഇപ്രാവശ്യം വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താറാവ് മുട്ട വരെ വെച്ചതാണ്. ഇപ്രാവശ്യം താറാവ് മുട്ട ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കോഴിമുട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ.